ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്ന മെഹന്തി ലിപ്സ്റ്റിക്, അതായത് നമ്മുടെ മൈലാഞ്ചി. സാധാരണ നമ്മൾ കയ്യിലിടാറുണ്ട്. അപ്പൊ നമ്മൾ കയ്യിലിടുന്ന സമയത്ത് നല്ല എന്താ പറയുക, നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു കളർ കിട്ടാറുണ്ട് അല്ലേ. അപ്പൊ ആ സംഭവം നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? നല്ലൊരു റെഡ് കളർ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലിപ്സ്റ്റിക്കിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് ഇതിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു മെഹന്തി ട്രൈ ചെയ്തിട്ടുള്ള വീഡിയോസ് ഒത്തിരി പേരുടെ ഞാൻ കണ്ടിരുന്നു. അതിൽ കുറച്ചുപേര് പറയുന്നുണ്ട് ഇതാരും ട്രൈ ചെയ്യരുത്, നന്നല്ല എന്നുള്ളൊരു ഇതിൽ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് വിഭാഗം പേര് പറയുന്നുണ്ട് കൊള്ളാം എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. അപ്പൊ ഞാൻ നോക്കിയിട്ട് പറയാം നല്ലതാണോ നല്ലതല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കാന്ന് വെച്ചാല് ട്യൂബല്ല, നമ്മുടെ വീട്ടിലുള്ള മൈലാഞ്ചി ഇല അരച്ച് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ഒന്ന് അരഞ്ഞു കിട്ടിയില്ല കേട്ടോ. ശരിക്കും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതായിരുന്നെങ്കിൽ ഒന്നുകൂടെ നല്ലതാവുമായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മൾ നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്യാം. ഇതാണ് കേട്ടോ. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ലിപ്പ് എങ്ങനെയാണ് എന്നുള്ളതും കൂടെ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ. ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് എന്താവും നോക്കാം. വായിക്കകത്തോട്ട് പോവുകയാണ്. കാര്യം ഞാൻ അരച്ചത് കുറച്ച് വെള്ളം ഇങ്ങനെ വെള്ളം പോലെ ആയതുകൊണ്ട് വായിക്കകത്തോട്ടൊക്കെ പോകുന്നു. ഭയങ്കര കയ്പ്പ്, എന്റെ പല്ലൊക്കെ ചുമന്നു പോകും. ഒരുപാട് സമയം ഞാൻ വെച്ചില്ല, കാരണം എന്റെ കയ്യിൽ കണ്ടോ നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ കൈ ഇത്രയും കളറായല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഒത്തിരി സമയം വെച്ച് ഇനി വെളുക്കാൻ തെച്ചത് പാണ്ടാവണ്ടല്ലോ. അപ്പൊ ഞാനൊരു 5 മിനിറ്റിൽ കൂടുതൽ വെച്ചിട്ടുണ്ടാവും. അപ്പോ റിസൾട്ട് നല്ല കയ്പ്പുണ്ട് കേട്ടോ. നോക്കാം. ദൈവമേ, ചുണ്ട് ചുമക്കുന്നത് ഓക്കെ, പക്ഷേ ഇതിൽ ഈ ഭാഗത്തൊക്കെ റെഡ് കളർ ആയിട്ടുണ്ട്. ഓ അതായത് നമ്മുടെ ഈ ഒരു മൈലാഞ്ചി നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വേണം നമ്മുടെ ലിപ്പിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട്. അതൊന്നാമത്തെ കാര്യം, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ ഇങ്ങനെ ഇവിടെ ഒന്നും ആവാതെ നല്ല വൃത്തിക്ക് നിൽക്കും. ഒന്നാമത്തെ കാര്യം. പിന്നെ അത് മാത്രമല്ല, ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ളൊരു കളറ് ഇല്ല. ചിലപ്പോൾ കുറേ സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളറ് കിട്ടുമായിരിക്കും. ഇതെന്ന് പറയുമ്പോൾ വലിയ വൃത്തികേടില്ലാത്തൊരു കളറ്, ലൈറ്റ് ആയിട്ടുള്ളൊരു കളറല്ലേ ഉള്ളൂ കണ്ടോ. പിന്നെ പറയാനുള്ളത്, ഈ ഒരു മൈലാഞ്ചി നമ്മുടെ ലിപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് എന്താ പറയുക, ചൊറിച്ചിലോ നീറ്റിലോ അങ്ങനെ യാതൊരു പ്രശ്നവും എനിക്ക് തോന്നിയില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പക്ഷേ ഇതിന്റെ പുറത്തോട്ടൊക്കെ ആയതാണ് പ്രശ്നമായത് കണ്ടോ. വെറുതെ ഇരുന്നപ്പോ വെറുതെ തോന്നിയൊരു ഇതായിരുന്നു.
അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.